Hi friends, Assalamu alaikum. Welcome back to my channel. Appa naan innu vannittulladhu oru adipoli special partha biriyani aayittanu. Appa ellarum video full aayittu kaana. Ishtaya like cheya, share cheya, subscribe cheya. ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് മസാലപ്പൊടിയാണ് ബിരിയാണി മസാല അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡോ ഉണ്ടാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി 5 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് ഉപ്പും ആ ഈസ്റ്റിൻ്റെ മിക്സും ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇനി മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാൻ ഇവിടെ ഒരു 10 ഉള്ളി 2 തക്കാളി ഒരു 10 പച്ചമുളക് 4 ഫുൾ വെളുത്തുള്ളി ഒരു 2 കഷ്ണം ഇഞ്ചി അപ്പോൾ ഇനി നമുക്ക് ഉള്ളി കട്ട് ചെയ്യാം ഞാൻ ഇവിടെ മിക്സി യൂസ് ചെയ്തിട്ടാണ് ഉള്ളി കട്ട് ചെയ്യുന്നത് ഞാൻ ഇന്ന് മസാല ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ് അപ്പോൾ 1 ടേബിൾ സ്പൂൺ മിൽമയും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഉള്ളിയും ഉപ്പും ഇട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ചില്ലി പേസ്റ്റും ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് നന്നായി വാടിയതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബീഫിൻ്റെ മസാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് വെള്ളവും മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് ഒരു 7-8 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ബിരിയാണിയിലേക്കുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടെ തന്നെ നമ്മളുടെ ബീഫ് മസാലയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് മസാലയും ഇട്ട് കുറച്ച് മല്ലിയില കൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ റൈസ് അതിലേക്ക് 3 ലെയറായി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മളൊരു കളറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തതാണ് അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കാം ആ ടൈം നമുക്ക് ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആ ഡോവ് എടുത്ത് നന്നായി ഒന്ന് പരത്തി കൊടുക്കുക നല്ല വലുപ്പത്തിൽ തന്നെ പരത്തി കൊടുക്കുക എന്നിട്ട് ആ മാവ് നമുക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് വെച്ച് കൊടുക്കാം ഇതേപോലെ താഴ്ത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ മാവിലേക്ക് ഈ ബിരിയാണി ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് റൈസും പിന്നെ മസാലയും പിന്നെ കുറച്ച് റൈസും ഇട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് കുറച്ച് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം
ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വേറൊരു ഫ്രൈ പാനിൽ ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സ്പെഷ്യൽ പർദ്ധ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫീഡ്ബാക്ക് എന്തായാലും കമൻ്റ് ആയിട്ട് അറിയിക്കുക.